വെൽക്കം യു ഓൾ ടു ദീസ് കോമേഴ്സ് ഇ സി ലേണിംഗ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിലുള്ള ബി കോം ബി ബി എ ഫിഫ്ത്ത് സെമിസ്റ്റർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് ഇത് സബ്ജെക്ട് ബിസിനസ് റിസർച്ച് മെത്തേഡ്സ് മോഡ്യൂൾ ടുവിലെ ടോപ്പിക് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് എക്സ്പെരിമെൻ്റൽ ആണ് അത് നമുക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ എന്ന് അതിലത്തെ ഒരു ടൈപ്പ് ആണ് എക്സ്പെരിമെൻറ്റൽ ഡിസൈൻ ആ എക്സ്പെരിമെൻ്റൽ ഡിസൈനിൻ്റെ ടൈപ്പ്സ് ആ ഈ പറയുന്ന എക്സ്പെൻറ്റൽ ഡിസൈനിൻ്റെ ടൈപ്പ്സ് അടക്കം ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനും ടു മാർക്ക് ക്വസ്റ്റ്യനും വരാറുണ്ട് അതോളം ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്ന ടോപ്പിക് അപ്പോൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക അതേപോലെ വീഡിയോസ് യൂസ്ഫുള്ള ആയ ലൈക്ക് ആൻഡ് ഷെയർ അപ്പോൾ നമുക്കിന്ന് നേരെ ഇന്ന് ക്ലാസ്സിലേക്ക് പോവാം ടൈപ്സ് ഓഫ് എക്സ്പെരിമെൻ്റൽ ഡിസൈൻ ടൈപ്സ് ഓഫ് എക്സ്പെരിമെൻ്റ് ഡിസൈൻ ഈ ടൈപ്പ്സ് ഓഫ് എക്സ്പെരിമെൻറ്റൽ ഡിസൈനെ ഫസ്റ്റ് ക്ലാസ്സിഫൈ ചെയ്യുന്ന രണ്ട് തരത്തിൽ ക്ലാസ്സിഫൈ ചെയ്യുന്നുണ്ട് ഫസ്റ്റ് വൺ ഈസ് സിംഗിൾ സബ്ജക്റ്റ് ഡിസൈൻ സെക്കൻഡ് ഗ്രൂപ്പ് എക്സ്പെരിമെൻറ്റൽ ഡിസൈൻ ഓക്കെ രണ്ടെണ്ണം ഉണ്ട് സിംഗിൾ ആയിട്ടും പിന്നെ ഒന്ന് എന്താ ഗ്രൂപ്പ് വേണം ഇനി ആ പറയുന്ന ഗ്രൂപ്പ് എക്സ്പെരിമെൻ്റൽ ഡിസൈനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നത് രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് സിംഗിൾ വേരിയബിൾ ഡിസൈൻ ആൻഡ് രണ്ടാമത്തേതാ ഫാക്ടോറിയൽ ഡിസൈൻ ഇപ്പം തന്നെ നോക്കി വെച്ചോളൂ ടൈപ്പ് ഓഫ് എക്സ്പെരിമെന്റൽ ഡിസൈൻ ഇസ് ക്ലാസിഫൈഡ് ഇൻറ്റു ടു സിംഗിൾ സബ്ജെക്ട് എക്സ്പെരിമെന്റൽ ഡിസൈൻ ആൻഡ് സെക്കൻഡ് ഈസ് ഗ്രൂപ്പ് എക്സ്പെരിമെന്റൽ ഡിസൈൻ ദെൻ എഗൈൻ ഗ്രൂപ്പ് എക്സ്പെരിമെന്റൽ ഡിസൈൻ ഇസ് ക്ലാസിഫൈഡ് ഇൻ ടു ടു വാട്ട്ആർ ദ സിംഗിൾ വേരിയബിൾ ഡിസൈൻ ആൻഡ് ഫാക്ടോറിയൽ ഡിസൈൻ ഓക്കെ ദെൻ സിംഗിൾ വേരിയബിൾ ഡിസൈൻ ഇസ് ക്ലാസിഫൈഡ് ഇൻ ടു ത്രീ പ്രീ എക്സ്പെരിമെൻറ്റൽ ഡിസൈൻ ട്രൂ എക്സ്പെരിമെൻറ്റൽ ഡിസൈൻ ദെൻ തേർഡ് വൺഇസ് കോസി എക്സ്പെരിമെൻ്റൽ ഡിസൈൻ റെഡി ദെൻ പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ ക്ലാസിഫൈഡ് ഇൻ ടു ത്രീ ബിഫോർ ആൻഡ് ആഫ്റ്റർ വിത്തൌട്ട് കൺട്രോൾ ഡിസൈൻ ആഫ്റ്റർ ഓൺലി വിത്ത് കൺട്രോൾ ഡിസൈൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ വിത്ത് കൺട്രോൾ ഡിസൈൻ ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈനിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന മൂന്ന് തരത്തിൽ പോസ്റ്റ് ടെസ്റ്റ് ഓൺലി കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ സോളമൻ ഫോർ ഗ്രൂപ്പ് ഡിസൈൻ ദെൻ കോസി എക്സ്പെരിമെൻ്റൽ ഡിസൈൻ ക്ലാസിഫൈ ചെയ്തിരുന്നത് ത്രീ ടൈപ്പ്സ് തന്നെയാണ് നോൺ ഇക്വാലൻ കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ ടൈം സീരീസ് ഡിസൈൻ ആൻഡ് കൗണ്ടർ ബാലൻസ്ഡ് ഡിസൈൻ ഓക്കെ ഇത്രയുമാണ് ശരിക്കും പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് സിലബസിൽ ഇതിൽ മൊത്തമല്ല എന്നാലും ജസ്റ്റ് ഒന്ന് പഠിക്കാനുണ്ട് അപ്പോൾ എങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്ന എക്സ്പെരിമെൻറ്റൽ ഡിസൈനിൻ്റെ ഓവറോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഡയഗ്രാം വരച്ച് പറഞ്ഞു തരുന്നത് കാരണം ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനത്തെ ഡയഗ്രാമും കാര്യങ്ങളൊന്നും ഇല്ല ഓരോന്നോരോന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് ഇങ്ങനെ പഠിക്കുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഏതിൻ്റെ കീഴിലാണ് വരുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഓക്കെ ഇനി നമുക്ക് ഓരോന്ന് ഏതൊക്കെയാ എന്തൊക്കെയാ നമുക്ക് നോക്കി എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം റെഡി സിംഗിൾ സബ്ജക്റ്റ് എക്സ്പെരിമെൻറ്റ് ഡിസൈൻ സിംഗിൾ സബ്ജക്റ്റ് ഡിസൈൻ ഓർ സിംഗിൾ കേസ് റിസർച്ച് ഡിസൈൻ ഈസ് എ റിസർച്ച് ഡിസൈൻ മോസ്റ്റ് ഓഫ് എൺ യൂസ്ഡ് ഇൻ അപ്ലൈഡ് ഫീൽഡ്സ് ഓഫ് സൈക്കോളജി എഡ്യൂക്കേഷൻ ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ ഇൻ വിച്ച് ദ സബ്ജെക്ട് സെവ് സെർവ്സ് ഹീസ് ഓർ ഹെർ ഓൺ കൺട്രോൾ റാദർ ദാൻ യൂസിങ് അനദർ ഇൻഡിവിജ്വൽ ഓർഡ് ഗ്രൂപ്പ് ഈ പറയുന്ന സിംഗിൾ സബ്ജെക്ട് എക്സ്പെരിമെൻ്റ് ഉണ്ടല്ലോ ആ പറയുന്നതിൽ ഈ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് അപ്ലൈഡ് ഫീൽഡ് ഓഫ് ഏതിലൊക്കെ ഇരിക്കുന്നവര് നമ്മൾ സൈക്കോളജി എഡ്യൂക്കേഷൻ പിന്നെ അതേപോലെ തന്നെ ഹ്യൂമൻ ബിഹേവിയർ ആ ഒരു റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ റിസർച്ചിൻ്റെ കേസിൽ ഈ പറയുന്ന സിംഗിൾ സബ്ജക്റ്റ് എക്സ്പെരിമെന്റൽ ഡിസൈൻ റെഡിയാക്കി റിസർച്ചേഴ്സ് യൂസ് സിംഗിൾ സബ്ജെക്ട് ഡിസൈൻ ബിക്കോസ് ദീസ് ഡിസൈൻസ് ആർ സെൻസിറ്റീവ് ടു ഇൻഡിവിജ്വൽ ഓർഗാനിസം ഡിഫറൻസസ് വേർസസ് ഗ്രൂപ്പ് ഡിസൈൻസ് which are sensitive to averages of group ഇവിടെ റിസർച്ചർ യൂസ് ചെയ്യുന്നത് സിംഗിൾ സബ്ജക്റ്റ് ഡിസൈൻ ചെയ്യുന്നത് കാരണം എന്നാൽ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈൻ ചെയ്യുന്ന ദീസ് ഡിസൈൻസ് ആർ സെൻസിറ്റീവ് ടു ഇൻഡിവിജ്വൽ ഓർഗാനിസം അതായത് ഇവിടെ ഓരോ ഓരോ ഇൻഡിവിജ്വലും ഈ പറയുന്ന ഡിസൈൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വലും എന്ത് തന്നെയാണ് അത് ഡിഫറെൻ്റ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഓരോത്തരെയും പഠിപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും കുട്ടികളുടെ മാർക്ക് കുറവാണ് അപ്പോൾ നമ്മൾ ആ സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ അവർ എങ്ങനെയാണ് പഠിക്കുന്നത് അവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ കോച്ചിങ് കൊടുക്കാം അതിനുശേഷം അവരെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇവാലുവേറ്റ് ചെയ്യുന്നു അവരെ നമ്മൾ നിരീക്ഷിക്കുന്നു അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുന്നു എന്നൊക്കെ പറയില്ലേ അതൊക്കെ നമുക്ക് ഈ ഒരു ഓരോ ഇൻഡിവിജ്വൽ ആണെന്ന് പറയുന്ന കേസിൽ നമുക്കിത് പറയാം സിമ്പിളായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ എക്സ്പെരിമെന്റ് ഈസ് കണ്ടക്റ്റഡ് ഓൺ ആൻ ഇൻഡിവിജ്വൽ ടു അനലൈസ് ആൻ ഇൻഡിവിജ്വൽ ദൻ ദ ഡിസൈൻ വിച്ച് ഈസ് പ്രിപ്പയർഡ് ജനറലി ടേംഡ് എ സിംഗിൾ സബ്ജക്റ്റ് എക്സ്പെരിമെൻറ്റ് ഡിസൈൻ ഇവിടെ എക്സ്പെരിമെൻറ്റ് എക്സ്പെരിമെൻ്റ് പറഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും ട്രെയിനിങ്ങോ കാര്യങ്ങൾ കോച്ചിങ്ങോ അങ്ങനത്തെ പറയുന്ന കാര്യങ്ങളായിരിക്കും കേട്ടോ ഇവിടെ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് അത് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ഓരോരുത്തരെ ഇൻഡിവിജ്വൽ ബേസിലായിരിക്കും ഉണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു ഈ എങ്ങനെയാണ് അത് ട്രെയിനിങ് കൊടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഡിസൈൻ കാര്യങ്ങളൊക്കെ ചെയ്യുക പക്ഷേ അത് എങ്ങനെയാണ് അത് സ്പെസിഫിക് ആയിട്ട് അതായത് ഗ്രൂപ്പാണോ അല്ല ഇൻഡിവിജ്വൽ ഓരോരുത്തർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് ഓക്കെ അതിന് നമുക്ക് ഏത് പറയുന്നത് സിംഗിൾ സബ്ജക്റ്റ് എക്സ്പെരിമെൻറ്റൽ ഡിസൈൻ എന്ന് പറയുന്നത് ക്ലിയർ Next is group experimental design. When an experiment ഈസ് കണ്ടക്റ്റഡ് ഇൻ ഗ്രൂപ്പ്സ് അതായത് ഈ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്നത് എന്താ ഗ്രൂപ്പ്സ് ആയിട്ടാണ് നേരത്തെ പറഞ്ഞത് ഇൻഡിവിജ്വൽ കെയർ ആയിരുന്നു അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ എക്സ്പെരിമെൻ്റ് ആണ് നമ്മൾ ചെയ്യുന്നുള്ളത് ഈ പറഞ്ഞ എക്സ്പെരിമെന്റ് എങ്ങനെയാണ് ആയിട്ട് ഓക്കെ കണ്ടക്റ്റഡ് ഇൻ ഗ്രൂപ്പ്സ് ഓഫ് വെൻ എക്സ്പെരിമെൻറ്റ് ഈസ് കണ്ടക്ട് ഫോർ അനലൈസിങ് ദ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ് ഓഫ് സബ്ജക്ട്സ് നമ്മളിപ്പോൾ കുറേ ഇൻഡിവിജ്വൽ എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് അപ്പോൾ ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ ഡിഗ്രി സെക്കൻഡ് ഇയർ ആണെങ്കിൽ ആ ഡിഗ്രി സെക്കൻഡ് ഇയർ മാത്രം ഒരു ഗ്രൂപ്പ് ആയിട്ട് നമ്മൾ തെരഞ്ഞെടു തിരിച്ചു അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എക്സ്പെരിമെൻറ്റ് നടത്താം അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് കോച്ചിങ് കൊടുക്കും അല്ലെങ്കിൽ ഫിഫ്റ്റി പേർസെൻറ്റേജിൻ്റെ ബിലോ ഉള്ള താഴെയാണ് പെർസെൻറ്റേജ് അവർക്ക് മാർക്ക് മാർക്കെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു ട്രെയിനിങ് കൊടുത്ത് അല്ലെങ്കിൽ കോച്ചിങ് കൊടുത്തിന് ശേഷം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ അവർക്കൊരു എക്സ്പെരിമെൻ്റ് നമ്മൾ നടത്തി കൊടുക്കുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് ലാബ് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ ലാബിൽ അവർക്ക് ഒരു എക്സ്ട്രാ അവേഴ്സ് എല്ലാ ദിവസവും വൈകുന്നേരം മൂന്നര ടു നാലര വരെ ലാബ് അതിൽ വർക്ക് ചെയ്യിപ്പിക്കുന്നു അവർക്ക് അവിടെ എങ്ങനെയാണ് ലാബ് ഹാൻഡ് വർക്ക് ചെയ്യേണ്ടത് എക്സ്പെരിമെൻ്റ് ഒക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്നു ഓക്കെ ആ അതിന് ശേഷം നമ്മൾ എക്സാം ഇടുമ്പോൾ അവരെങ്ങനെയാണ് നല്ലതിൽ സ്കോർ ചെയ്യുന്നതെന്ന് അതപ്പോൾ അവർ ക്ലാസ് മൊത്തമായിട്ടായിരിക്കും കേട്ടോ ഗ്രൂപ്പ് ഓഫ് എന്ന് പറഞ്ഞാൽ അതിൽ ഓരോ ഇൻഡിവിജ്വലിന് സെപ്പറേറ്റ് ആയിട്ട് പറയുന്നത് സിംഗിൾ സബ്ജക്റ്റ് ഇവിടെ ഗ്രൂപ്പ് ആണെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് ഓക്കെ അതിന് നമുക്ക് ഇത് പറയാം ഗ്രൂപ്പ് എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഡിസൈൻ എന്ന് നമുക്ക് പറയാം റെഡി ഡെഫിനേഷനായിട്ട് അല്ലെങ്കിൽ മീനിങ് ആയിട്ട് വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ഗ്രൂപ്പ് എക്സ്പെരിമെൻറ്റൽ ഡിസൈൻ ക്യാൻ ബി ഓഫ് ഡിഫറെന്റ് ഫോംസ് ഇഫ് ദർ ഈസ് ഓൺലി വൺ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ദാറ്റ് ക്യാൻ ബി മാനുപുലേറ്റു ദെൻ എ സിംഗിൾ വേരിയബിൾ ഡിസൈൻ ഈസ് യൂസ് ഇഫ് ദർ ആർ ടു ഓർ മോർ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആൻഡ് അറ്റ്ലീസ്റ്റ് വൺ ക്യാൻ ബി മാനുപുലേറ്റോ ദെൻ എ ഫാക്ടോറിയൽ ഡിസൈൻ ഷുഡ് ബി ചൂസ് ഈ പറയുന്ന ഗ്രൂപ്പ് എക്സ്പെരിമെന്റൽ ഡിസൈൻ്റെ കീഴിലാണ് സിംഗിൾ വേരിയബിൾ ഡിസൈനും ഫാക്ടോറിയൽ ഡിസൈനും ഉള്ളത് അതിൽ സിംഗിൾ ഓരോ ഇൻഡിവിജ്വലിൻ്റെ വേരിയബിൾസ് ആയിട്ട് എടുക്കുകയാണ് അതായത് ഇഫ് ദർ ഈസ് വൺ ഇൻഡിപെൻഡൻറ്റ് വിച്ച് ക്യാൻ ബി മാനുപ്പുലേറ്റഡ് ടു അനലൈസ് ദ ചേഞ്ച് ദെൻ ദ ഡിസൈൻ വിച്ച് ഈസ് പ്രിപ്പയർഡ് ഈസ് ജനറലി ടെംഡ് ആസ് സിംഗിൾ വേരിയബിൾ ഡിസൈൻ അതായത് നമ്മൾ ഒരൊറ്റ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി മാത്രം നമ്മൾ അത് ഡിസൈൻ ചെയ്യുവാണെങ്കിൽ നമുക്കതിന് സിംഗിൾ വേരിയബിൾ ഡിസൈൻ എന്നും അതല്ല ഫാക്ടോറിയൽ ഡിസൈൻ എന്നും പറയുന്ന സമയത്ത് വെൻ യു ഹാവ് ടു ഓർ മോർ ദൻ ടു ഇൻഡിപെൻ വേരിയബിൾസ് ആൻഡ് അറ്റ്ലീസ്റ്റ് വൺ ഇൻഡിപെൻഡന്റ് വേരിയബിൾ കെൻ ബി മാനുപുലേറ്റഡ് നമ്മൾ അതായത് ഇവിടെ ഇപ്പോൾ ഫാക്ടറി ഡിസൈനിൽ നമ്മൾ രണ്ടോ അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ എടുക്കുമ്പോൾ ഒരു എക്സാമ്പിൾ ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ മാനേജർ തീരുമാനിക്കുകയാണ് അവരുടെ കമ്പനിയിൽ ഒരു എ എന്ന് പറയുന്ന മോട്ടറും ബി എന്ന് പറയുന്ന മോട്ടറും ഉണ്ട് അപ്പോൾ അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്ന എക്ക് ടു തൗസൻഡും ബിക്ക് ത്രീ തൗസൻഡ് ആണെങ്കിൽ നമ്മൾ ഏതൊക്കെ ഫാക്ടേഴ്സ് എഫക്റ്റ് ചെയ്യുമ്പം ഏതൊക്കെ എക്സ്പെരിമെൻറ്റിൽ ചെയ്തിട്ട് നമുക്കത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയിട്ട് അവർ എക്സ്പെരിമെൻ്റ് ചെയ്യണം അതായത് എങ്ങനെ സ്പീഡാക്കാം കമ്പനിയുടെ എ എന്ന് പറയുന്ന ടൂ തൗസൻഡും ബി എന്ന് പറയുന്ന മോട്ടറിലും ടൂ തൗസൻഡ് കൊടുക്കും അത് ഒരു എക്സ്പെരിമെന്റ് രണ്ടാമത്തെ എക്സ്പെരിമെന്റ് എ എന്ന് പറയുന്ന മോട്ടറിന് ത്രീ തൗസൻഡും ബി എന്ന് പറയുന്നത് ത്രീ തൗസൻഡായിട്ട് കൊടുക്കും പിന്നെ അടുത്ത എക്സ്പെരിമെൻറ്റ് എക്ക് ടു തൗസൻഡ് ബിക്ക് ത്രീ തൗസൻഡ് എന്ന് അങ്ങനെയും കൊടുക്കാം അതല്ലെങ്കിൽ നേരെ തിരിച്ചു കൊടുക്കാം എക്ക് ത്രീ തൗസൻഡ് ബിക്ക് ടു തൗസൻഡ് എന്ന് കൊണ്ട് കൊടുക്കാം അങ്ങനെ ഓരോ സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ സെക്ഷൻസും ഗ്രൂപ്പ് ഗ്രൂപ്പ് ആയിട്ട് നമ്മൾ എന്തോന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യുക ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണ് എന്നിട്ട് അതിൽ നിന്ന് എന്താണ് ബെനിഫിറ്റ് നമുക്ക് എന്ത് മനസ്സിലാക്കി അല്ലെങ്കിൽ ഏതാണ് ബെറ്റർ എന്നുള്ള രീതിയിൽ അറിയാൻ സാധിക്കില്ലേ അങ്ങനെയുള്ളത് നമുക്ക് ഏത് പറയാം ഫാക്ടോറിയൽ ഡിസൈൻ എന്ന് പറയാം റെഡി സിംഗിൾ വേരിയബിൾ ഡിസൈൻ ദീസ് ഡി സ്റ്റഡീസ് ആർ ക്ലാസിഫൈഡ് അണ്ടർ ത്രീ മെയിൻ ഹെഡിങ്സ് ഡിപ്പെൻ്റിങ് ഓൺ ദ ഡിഗ്രി ഓഫ് കൺട്രോൾ മെയിൻറ്റെയിൻഡ് ഓൺ അദർ വേരിയബിൾസ് ഫസ്റ്റിൽ സിംഗിൾ വേരിയബിൾ ഡിസൈനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് മൂന്നെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് പറഞ്ഞിരുന്നു പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ ദാറ്റ് ഈസ് ലോ ഡിഗ്രി ഓഫ് കൺട്രോൾ ട്രൂ സെക്കൻഡ് വൺ ഈസ് ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ ഹൈ ഡിഗ്രി ഓഫ് കൺട്രോൾ ദെൻ തേർഡ് വൺ ഈസ് കോസി എക്സ്പെരിമെൻറ്റൽ ഡിസൈൻ മീഡിയം ഡിഗ്രി ഓഫ് കൺട്രോൾ ഈ പറയുന്ന മൂന്നെണ്ണമാണ് അത് നമുക്ക് എന്തായാലും ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാം pre experimental design these design are characterized by an absence of randomization pre experimental design are classified depending on whether there is an involvement of one or two groups and whether the groups are post tested only or both are pre tested and post tested ഇവിടെ ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടോ അതായത് ഒരു ഗ്രൂപ്പ് സെക്ഷൻ നമ്മൾ എന്തായാലും ഗ്രൂപ്പിൽ നിന്നാണല്ലോ ഗ്രൂപ്പ് എക്സ്പെൻഡി ഡിസൈനിൻ്റെ അല്ലേ ക്ലാസിഫിക്കേഷൻ അപ്പോൾ ഒരു ഗ്രൂപ്പ് അതല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പ് ഓക്കെ അങ്ങനെ രീതിയിൽ ക്ലാസിഫൈ നമ്മൾ ചെയ്യുന്നു അത് പോസ്റ്റ് ടെസ്റ്റേഡ് മാത്രം ചെയ്യുക ഒരു കേസിൽ അതായത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുക്കുന്നതിന് മുമ്പ് ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവില്ല ചെക്ക് ചെയ്യില്ല എങ്ങനെയാണ് പെർഫോമൻസ് കാര്യങ്ങളൊന്നും നോക്കുന്നില്ല ജസ്റ്റ് അവർക്ക് എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു അവർ പെർഫോമൻസ് എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ വിലയിരുത്തുന്നു അത് പോസ്റ്റ് ടെസ്റ്റഡ് ഓൺലി പിന്നെ അതിൽ ഇതിൽ തന്നെ എന്തും കൂടി ഉണ്ട് പ്രീ ടെസ്റ്റഡും പോസ്റ്റ് ടെസ്റ്റഡും ഉണ്ട് അതായത് ബിഫോറും ആഫ്റ്റർ ട്രെയിനിങ് അല്ലേ ട്രെയിനിങ് കൊടുക്കുന്നതിന് മുമ്പും അതിന് ശേഷമുള്ള കാര്യങ്ങളൂടെ ടെസ്റ്റ് ചെയ്യും ഓക്കെ അപ്പോൾ അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളുണ്ട് വൺ ഷോർട്ട് കേസ് സ്റ്റഡീസ് എന്നൊക്കെ പറയുന്നതിന് അത് നമുക്ക് എന്ത് ചെയ്യാം എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം വൺ ഗ്രൂപ്പ് ഈസ് എക്സ്പോസ്ഡ് ടു ദ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഓൺലി എ പോസ്റ്റെസ്റ്റ് ഈസ് ഗിവൺ ടു ഒബ്സർവ് ഓർ മെഷോർ ദ ഇഫക്റ്റ് ഓഫ് ദ ട്രീറ്റ്മെൻറ്റ് ഓൺ ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ വിത്തിൻ ദ എക്സ്പെരിമെൻറ്റൽ ഗ്രൂപ്പ് ഇവിടെ വൺ ഷോട്ട് കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഗ്രൂപ്പിനെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു ഇവിടെ ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ അസുഖം വന്നിട്ട് നമ്മൾ നോക്കുന്നു എന്നും അല്ല പറയുന്നേ ഇപ്പോൾ ഒരു എംപ്ലോയി നമ്മൾ റിസർച്ച് അല്ലേ പഠിക്കുന്നത് അപ്പോൾ ഒരു സ്ഥാപനത്തിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ സെയിൽസ് കുറയുകയോ അല്ലെങ്കിൽ അവർ എംപ്ലോയിസ് നേരെ മാർഗം വർക്ക് ചെയ്യാതെ ഇരിക്കുകയാണ് പ്രൊഡക്ഷൻ്റെ ലെവൽ കുറയുന്നു പല റീസണും ആവാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ട്രെയിനിങ് പോലെ കൊടുക്കുന്നു ഓക്കെ അപ്പോൾ അതാണ് എക്സ്ട്ര ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ പല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു അതിലത്തെ ഒന്ന് ഒരു കാര്യമാണ് ഞാൻ ഏത് പറഞ്ഞത് ട്രെയിനിങ് എന്ന് പറയുന്നത് ഓക്കെ അങ്ങനെയുള്ള ട്രെയിനിങ് കൊടുക്കുമ്പോൾ അതിന് മുമ്പ് എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ അവിടെ ചെക്ക് ചെയ്യാതെ ട്രെയിനിങ് കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മളതിനെ എത്രത്തോളമാണ് പെർഫോമൻസ് അവർ കാഴ്ചവെക്കുന്നു അപ്പോൾ ട്രെയിനിങ്ങും ഈ പറയുന്ന പെർഫോമൻസും തമ്മിൽ ഒരു ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളത് ഒന്നും ഒന്നിനെ കണക്ട് ചെയ്ത് ട്രെയിനിങ് എന്നും പറയുന്നത് ഇവരുടെ പ്രൊഡക്ഷൻ്റെ ലെവൽ ഇൻക്രീസ് ആക്കിയോ ഇല്ലയോ ഡിപ്പെൻഡ് ആയിട്ടുണ്ടോ ഇല്ലയോ ഈ ഒരു ഫാക്ടർ ഓക്കെ അങ്ങനെ നമ്മൾ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യുന്നു അതിന് ശേഷമാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുള്ളു വിലയിരുത്തുന്നുള്ളു ഡിപ്പെൻ്റ് ആണോ ഈ പറയുന്ന ട്രെയിനിങ് കിട്ടിയതിന് ശേഷം ഇവർ ഓക്കെ ആണോ പെർഫോമൻസ് അവർ നല്ല രീതിയിലുണ്ടോ അപ്പോൾ അത് ട്രെയിനിങ് എന്ന് പറയുന്നത് ഈ പറയുന്ന വ്യക്തിക്ക് അത് ഡിപ്പെൻഡ് ആണോ എന്ന് നോക്കുക അല്ലാതെ ചിലവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടും അവരുടെ പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടില്ലെങ്കിൽ നമുക്കത് എന്ത് പറയാം ഇൻഡിപ്പെൻ്റൻ്റ് എന്ന് പറയാം ഡിപ്പെൻ്റ് അല്ലല്ലോ അതായത് ട്രെയിനിങ് കൊടുത്താൽ നല്ല രീതിയിൽ അത് ട്രെയിനിങ് ഉള്ളത് കൊണ്ടാണ് ഇതിലേക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് വന്ന് എന്ന് പറയുന്നുണ്ടോ ഇല്ലയോ നോക്കുക ഓക്കെ അത് പാസ്റ്റ് അല്ല പോസ്റ്റ് ടെസ്റ്റ് അതായത് പോസ്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ട്രെയിനിങ് കൊടുത്തതിനു ശേഷം മാത്രം നമ്മൾ ചെക്ക് ചെയ്യുന്നു അതിൽ മുമ്പ് എങ്ങനെയാണ് നമ്മൾ നോക്കുന്നില്ല ഓക്കെ അതാണ് വൺ ഷോർട്ട് കേസ് സ്റ്റഡീസ് സ്റ്റഡീസ് എന്ന് പറയുന്നത്

ചേഞ്ച് ഓൺ ദ ഡിപ്പെൻ്റൻ്റ് വേരിയബിൾ ആഫ്റ്റർ ദ ട്രീറ്റ്മെൻറ്റ് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ വേരിയബിൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ട്രെയിനിങ് കൊണ്ട് ഈ പറയുന്ന എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് നല്ല രീതിയിലാണോ നോക്കുക ആണെങ്കിൽ നമുക്കിത് ഡിപെൻറ്റ് വേരിയബിൾ എടുക്കാം സപ്പോസ് അത് അല്ലെങ്കിൽ നമുക്ക് വേറെ മെത്തേഡ്സ് കൊടുക്കും ചിലപ്പോൾ സമയത്തിൻ്റെ ബേസിലായിരിക്കാം ഷിഫ്റ്റ് ടൈം കൊടുക്കാം ഷിഫ്റ്റ് ടൈം കൊടുത്തിട്ട് അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് അതും ഇൻഡിപെൻഡൻറ്റ് അത് ഡിപ്പെൻ്റൻ്റ് ആയിട്ട് മാറും അപ്പോൾ ഓരോ വേരിയബിൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്ത് നോക്കുന്നു ഓക്കെ അത് നമുക്ക് ഏത് പറയാം വൺ ഷോർട്ട് കേസ് സ്റ്റഡീസ് എന്ന് പറയാം പക്ഷെ ഏതും നമ്മുടെ കയ്യിൽ എന്തില്ല കൺട്രോൾഡ് ഇല്ലാത്തതാണ് ഈ പറയുന്നത് ഓക്കെ അടുത്തത് പറയുന്നത് അടുത്തതാണ് വൺ ഗ്രൂപ്പ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് ഡിസൈൻ വൺ ഗ്രൂപ്പ് ഈസ് പ്രീ ടെസ്റ്റഡ് ആൻഡ് എക്സ്പോസ്ഡ് ടു ദ ട്രീറ്റ്മെന്റ് ആൻഡ് ദെൻ ദൻ പോസ്റ്റെ ദിസ് ഈസ് കാൾഡ് എ വൺ ഗ്രൂപ്പ് പ്രീടെസ്റ്റ് ഡിസൈൻ ബിക്കോസ് ദു ടെസ്റ്റ് ആർ അഡ്മിനിസ്റ്റേഡ് ടു ദ സെയിം ഗ്രൂപ്പ് ദ ഫസ്റ്റ് വൺ ഈസ് അഡ്മിനിസ്ട്രേറ്റഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ദ സെക്കൻഡ് വൺ അറ്റ് ദ എൻഡ് ദിസ് ഡിസൈൻ ഈസ് ബെറ്റർ ദാൻ ദ വൺ ഷോർട്ട് കേസ് സ്റ്റഡി ഡിസൈൻ ബട്ട് ഇറ്റ് സ്റ്റിൽ ഹാസ് സം വീക്ക്നെസ് ബിക്കോസ് നോ പ്രോപ്പർ സെലക്ഷൻ ഈസ് മീ ടേക്കിംഗ് ദ അതർ പോസിബിൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഇൻ ടു കൺസിഡറേഷൻ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ അതായത് വൺ ഷോർട്ട് കേസ് സ്റ്റഡീസിനെ കം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് ബെറ്റർ വൺ ഗ്രൂപ്പ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് ഡിസൈൻ ആണ് ബെറ്റർ ഓക്കെ ഇവിടെ പറയുന്നത് എംപ്ലോയീസിൻ്റെ കേസിലാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഈ പറയുന്നത് ട്രെയിനിങ് കൊടുക്കുന്നതിന് മുമ്പും അതിന് ശേഷവും നമ്മൾ അതിനെ വെരിഫിക്കേഷൻ ചെയ്യുന്നു അല്ലെങ്കിൽ അനലൈസ് ചെയ്യുക എന്താണ് മാറ്റം വന്നിരിക്കുന്നത് എന്നുള്ളത് റെഡി അതായത് ഇപ്പോൾ കുറച്ച് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കുറച്ചും കൂടി മനസ്സിലാവും നിങ്ങൾക്ക് എ മാർക്കറ്റിംഗ് മാനേജർ വിഷസ് ടു പ്രൊവൈഡ് ട്രെയിനിങ് ടു സെയിൽസ് പേഴ്സണൽ he measures sales knowledge before they are exposed to the experimental treatment and then measures their sales knowledge after the exposures to the treatment here pre -test and post-test is done and measures the influence of training although this design has number of limitations it is widely used in business research ഇവിടെ മാർക്കറ്റിംഗ് മാനേജർ ഒരു സെയിൽസ് പേഴ്സൺ അല്ലെങ്കിൽ സെയിൽസ് എക്സിക്യൂട്ടീവിന് ട്രെയിനിങ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ആ വ്യക്തിക്ക് സെയിൽസിനെ കുറിച്ചിട്ടുള്ള എത്ര തോ എത്രമാത്രം നോളേജ് ഉണ്ട് എന്ന് ഇവാലുറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ മെഷർ ചെയ്ത് വെക്കുന്നു പിന്നീട് ആ വ്യക്തിക്ക് സെയിൽസ്മാൻ അല്ലെങ്കിൽ സെയിൽസ് പേഴ്സണെ അല്ലെങ്കിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് ടീമുകാർക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ട്രെയിനിങ് കൊടുക്കുന്നു അതല്ലെങ്കിൽ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന രീതിയിലാണ് അത് കൊടുക്കുക അത് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുത്തിന് ശേഷം ആ വ്യക്തിക്ക് സെയിൽസ് പേഴ്സൺ അല്ലെങ്കിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ എത്ര മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അവർ എത്ര എണ്ണം നേരത്തെ സാധനങ്ങൾ ആൾ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ കസ്റ്റമേഴ്സ് എത്ര സാധനങ്ങൾ ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങി ഇദ്ദേഹം എന്തൊക്കെയാണോ പറയുന്നത് ആ പറയുന്ന രീതി ിലെ ആൾക്കാർ കസ്റ്റമേഴ്സ് ഓക്കെ അവർ പറഞ്ഞതെല്ലാം ശരിയാണ് അല്ലെങ്കിൽ അത്രത്തോളം ഇൻഫ്ലുവൻസ് കിട്ടിയിട്ട് അവർ ആ പ്രൊഡക്റ്റ് സെയിൽസ്മാൻ്റെ കയ്യിൽ നിന്ന് എത്ര വാങ്ങി അത് എങ്ങനെയാണ് ബിഫോറും ആഫ്റ്ററും മുമ്പ് ട്രെയിനിങ് കിട്ടുന്നതിന് മുമ്പ് എത്ര പേരാണ് ഈ പറയുന്ന സെയിൽസ്മാനിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളത് ട്രെയിനിങ് കിട്ടിയതിന് ശേഷം ഇവരുടെ പെർഫോമൻസ് കുറച്ചും കൂടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും അപ്പോൾ ആൾക്കാർ ഏറ്റവും കൂടുതൽ എന്താകും കൂടുതലും കൂടി കൺവീനിയൻസ് ആവും കൺവീനൻസ് ആയി കഴിഞ്ഞാൽ ആൾക്കാർ സാധനങ്ങൾ ഇവരുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങും അപ്പോൾ സെയിൽസ്മാൻ കുറച്ചും കൂടി ആ പ്രൊഡക്റ്റിൻ്റെ കുറിച്ചും അല്ലെങ്കിൽ ആ പറയുന്ന സെയിൽസിൻ്റെ ഒരു ടെക്നിക്കും അതിനെക്കുറിച്ചുള്ള ട്രെയിനിങ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യും അപ്പോൾ അതിൽ നിന്ന് മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഓക്കെ അപ്പോൾ നമ്മുടെ മാനേജർ എന്തു ചെയ്യുന്നു മുമ്പുള്ളതും അതായത് ട്രെയിനിങ് കൊടുക്കുന്നതിന് മുമ്പും അതിന് ശേഷവും എത്രത്തോളം അവർക്ക് അതിൽ നിന്ന് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ എത്രത്തോളം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് കാര്യങ്ങൾ നോക്കുന്നു ഓക്കെ അതിൽ നമുക്ക് ഏത് പറയാം വൺ ഗ്രൂപ്പ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് ഡിസൈൻ പ്രീ ടെസ്റ്റും ഉണ്ട് പോസ്റ്റ് ടെസ്റ്റും ഉണ്ട് റെഡി ഇതിൽ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് അതിൽ മോസ്റ്റ്ലി നമ്മളിത് യൂസ് ചെയ്യുന്നത് ബിസിനസ് റിസർച്ച് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ഇത് യൂസ് ചെയ്യുന്നത്

ഫോർ എക്സാമ്പിൾ ടു ഗ്രൂപ്പ്സ് ദാറ്റ് ഹാവ് ഓൾറെഡി ബീൻ ഫോംഡ് ആർ ചൂസൺ വൺ ഈസ് ഗിവൺ എ ട്രീറ്റ്മെന്റ് ഡിഫറെൻറ്റ് ഫ്രം ദ റെഗുലർലി അപ്ലൈഡ് വൺ ദിസ് ഡിസൺ ഹാസ് ബെറ്റർ കൺട്രോൾ ഓവർ മോസ്റ്റ് ഓഫ് ദ വേരിയബിൾ ദ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് ഈസ് മെഷേർഡ് ആഫ്റ്റർ ഇറ്റ് ഹാസ് ബീൻ എക്സ്പോസ് ടു ദ എക്സ്പെരിമെന്റൽ ട്രീറ്റ്മെന്റ് ആൻഡ് ദ കൺട്രോൾ ഗ്രൂപ്പ് ഈസ് മെഷേർഡ് വിത്തൗട്ട് ഹാവിംഗ് ബീൻ എക്സ്പോസ്ഡ് ടു ദ എക്സ്പെരിമെന്റൽ ട്രീറ്റ്മെന്റ് ആൻഡ് റിസൾട്ട്സ് ആർ മെഷേർഡ് ഇങ്ങനെ സെൻറ്റൻസ് കേട്ടിട്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട കാര്യമില്ല ഞാൻ സിംപിളായിട്ട് കാര്യം പറഞ്ഞു നമുക്ക് എന്തായാലും ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ ട്രെയിനിങ് കൊടുക്കുന്നതിന് മുമ്പ് എന്താണ് ഉള്ള ഒരവസ്ഥ എന്താന്ന് നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ടേ എന്നാൽ മാത്രമല്ലേ ട്രെയിനിങ് കൊടുത്തതിന് ശേഷം വരുന്ന മാറ്റം നമുക്ക് തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ അല്ലേ നമ്മൾ ഈ പറയുന്ന പ്രീ എക്സ്പെരിമെന്റൽ ടെസ്റ്റിൽ ആദ്യത്തെ കേസ് വൺ ഷോർട്ട് കേസ് സ്റ്റഡീസില് പ്രീ ടെസ്റ്റ് ഇല്ലല്ലോ ഓക്കെ പക്ഷേ അതിൽ ഒരു ഒരു ആണ് അവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഒരു ഗ്രൂപ്പിന് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളതിന് കമ്പാരിസൺ ചെയ്യാൻ പോകും എന്ന് പറഞ്ഞു പക്ഷേ കമ്പാരിസൺ ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മളതിന് മുമ്പ് എന്താണ് എന്നുള്ളത് അറിഞ്ഞാൽ മാത്രമേ നമുക്കതിൻ്റെ പെർഫോമൻസ് എത്രത്തോളം വിലയിരുത്താൻ പറ്റുകയുള്ളൂ ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മുടെ അടുത്ത് നമ്മളൊരു ഷോപ്പ് നടത്തുന്നുണ്ട് നമുക്ക് ഷോപ്പിൽ ഒരു കേക്ക് നല്ല രീതിയിൽ മൂവബിൾ ആവുന്നില്ല നല്ല ഫ്ലേവറും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ അത് മൂവബിൾ അത്രത്തോളം ആ മുതൽ ചിലപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് സ്റ്റേജസിൽ നല്ല രീതിയിൽ മൂവബിൾ ആയി പിന്നീട് അതായിട്ടില്ല എന്ന് വിചാരിക്കുക അപ്പം നമ്മളത് എന്ത് ചെയ്യുന്ന അറിയുമോ ഉണ്ടാക്കുക എവിടെയോ ഒരു മിസ്സിംഗ് വന്നിട്ടുണ്ട് അതല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫ് അവർ കുക്ക് ചെയ്യുന്ന ആൾ നില നേരെ മാർഗം ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല പല രീതിയിലായിരിക്കാം അതല്ലെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മളൊരു ഒരു ദിവസം ഒരു അമ്പത് നൂറ് എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്ത സാഹചര്യത്തിൽ നല്ല മൊബൈലൊക്കെ ആയിരുന്നു നമുക്ക് അത് പറ്റുന്നില്ല നൂറ് എന്ന് പറയുന്നത് കിട്ടാതെ ചിലപ്പോൾ ഇരുപത്തഞ്ചേ ഒരു ദിവസം ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ അതിൽ പക്ഷെ സെയിൽ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ മുമ്പ് എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചാലല്ലേ പിന്നീട് ഇപ്പോൾ നമുക്ക് പുതിയൊരു മെഷീൻസും കാര്യങ്ങളൊക്കെ വെച്ച് അവർക്ക് അതിനുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു ഓക്കെ ക്ലാസ്സ് സ്പെഷ്യൽ ക്ലാസ് പോലെ അവർക്ക് നല്ല രീതിയിൽ കുക്കിങ്ങിൻ്റെ ക്ലാസ്സും കാര്യങ്ങളും പല ടെക്നിക്സും പുതിയ പുതിയ ഫ്ലേവറിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു പിന്നീട് അവരതെടുത്ത് വീണ്ടും അവരുടെ കേക്ക് മേക്കിംഗ് ഉണ്ടാക്കാൻ പറയും എന്നിട്ട് എന്നിട്ടതിന് കമ്പാരിസൺ ചെയ്ത് നോക്കുക പക്ഷെ കമ്പാരിസൺ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ഉണ്ടായിരിക്കണം ആദ്യം ഫസ്റ്റ് എങ്ങനെയായിരുന്നു എന്ന് നോക്കണ്ടേ അതാണ് ഇവിടെയും പറയുന്നത് നമ്മൾ അങ്ങനത്തെ സാഹചര്യത്തിൽ വരുമ്പോൾ രണ്ട് നോക്കണം എന്ന് ഇവിടെ എങ്ങനെയാണ് പറയുന്നത് ഒരു ഗ്രൂപ്പ് നമ്മൾ ട്രെയിനിങ് റെഗുലറായിട്ട് സാധാരണ രീതിയിൽ ചെയ്യുവാണെങ്കിൽ ബാക്കി രണ്ട് ഗ്രൂപ്പും കൊടുക്കാത്തതായിരിക്കാം അപ്പോൾ നമ്മൾ ട്രെയിനിങ് കിട്ടിയ ഗ്രൂപ്പും അതേപോലെ കിട്ടാത്ത നോർമലായിട്ട് ഇരിക്കുന്ന കുറേ ഗ്രൂപ്പ് ഉണ്ടല്ലോ അവർ തമ്മിൽ നമ്മൾ കമ്പാരിസൺ ചെയ്ത് നോക്കിയാലേ കിട്ടത്തുള്ളൂ ഓക്കെ അത് നമുക്ക് ഏത് പറയാം സ്റ്റാറ്റിക് ഗ്രൂപ്പ് കമ്പാരിസൺ ഡിസൈൻ എന്ന് പറയാം റെഡി നെക്സ്റ്റ് ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എങ്ങനെയാണ് കൺട്രോൾ ഉണ്ടോ ഇല്ലയോ ഹൈ ഡിഗ്രി ഓഫ് കൺട്രോൾ ആണ് അത് ഓർമ്മ വേണം ഏട്ടോ ട്രൂ എക്സ്പെരിൻ്റൽ ഡിസൈൻ പേരിൽ കേൾക്കുന്ന പോലെ ട്രൂ തന്നെയാണ് അപ്പോൾ അതെന്തായാലും നമ്മുടെ കയ്യിൽ കൺട്രോൾ നിൽക്കും ഓക്കെ അപ്പോൾ ഹൈ ഡിഗ്രി ഓഫ് കൺട്രോൾ എന്ന് മൈൻഡിൽ വയ്ക്കാം ഇനി നമുക്ക് എക്സ്പ്ലെയിൻ നോക്കാം ഇൻ ട്രൂ എക്സ്പെൻറ്റൽ ഡിസൈൻ ദ റിസർച്ച് ഓർ റാൻഡംലി അസൈൻ ടെസ്റ്റ് യൂണിറ്റ്സ് ടു എക്സ്പെരിമെൻറ്റൽ ഗ്രൂപ്പ്സ് ട്രൂ എക്സ്പെരിമെന്റൽ ഡിസൈൻ ഹാവ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് കൺട്രോൾ എമംഗ് ദ ത്രീ സിംഗിൾ വേരിയബിൾ എക്സ്പെൻറ്റൽ ഡിസൈൻ ബിക്കോസ് ദ സബ്ജെക്ട്സ് വിത്ത് ഇൻ ദി ഗ്രൂപ്പ് ആ റാൻഡംലി അസൈൻഡ് ഫോർ ഈച്ച് ഗ്രൂപ്പ് ഇവിടെ ഈ പറയുന്ന മൂന്നെണ്ണത്തിലും ഏറ്റവും കൺട്രോൾ ആയിട്ടുള്ള ഗ്രൂപ്പ് ഈ പറയുന്ന നമ്മുടെ ട്രൂ എക്സ്പെൻഡി ഡിസൈൻ തന്നെയാണ് അത് കാരണം എന്താ എന്താ പറഞ്ഞാൽ നമ്മുടെ ഈ പറയുന്നത് ഒരു ഗ്രൂപ്പ് ഒരു പാറ്റേൺ ആണ് ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ കൊമേഴ്സ് സ്റ്റുഡൻസ് എന്ന് പറയുകയാണെങ്കിൽ ആ കൊമേഴ്സ് സ്റ്റുഡൻസിൻ്റെ ഗ്രൂപ്പിൽ നിന്നായിരിക്കും നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുന്നത് അപ്പം നമുക്ക് ആ ഒരു ഏരിയ ആണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത് അസൈൻ ചെയ്യാൻ പറ്റുന്നത് ഓക്കെ അപ്പോൾ വിത്തിൻ ദാറ്റ് ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ റാൻഡമായിട്ട് സെലക്ട് ചെയ്ത് ഓരോ ഒരു സെപ്പറേറ്റ് സെപ്പറേറ്റ് യൂണിറ്റ് ഇപ്പോൾ മൂന്ന് നാല് ക്ലാസ് ഉണ്ടെങ്കിൽ നമ്മൾ ഓരോ ക്ലാസ് നിന്ന് റാൻഡം വൈസ് ഒരു അഞ്ച് പേര് അടുത്ത ക്ലാസ് നിന്ന് അഞ്ച് പേരെ അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വിളിക്കുന്നു പക്ഷേ അത് നമുക്ക് സിംപി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയാൻ പറ്റും അതായത് ആ ഗ്രൂപ്പിൽ നിന്നാണ് നമ്മൾ റാൻഡമൈസ് ഇട്ട് നമ്മൾ എടുക്കുന്നത് വെൻ സബ്ജെക്റ്റ് ആൻഡ് റാൻഡംലി വാലിഡിറ്റി റാൻഡംലി അസൈൻഡ് സോറി when subjects are randomly assigned there is higher control of the internal validity as well as the external validity ഇവിടെ നമ്മൾ സബ്ജക്ട് വേസിലാണ് ഇപ്പോൾ എടുക്കുന്നത് ഏതെങ്കിലും ഏതാണോ ഈ ഏരിയ ഇപ്പോൾ കൊറോ കോവിഡിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ആ ഒരു മേഖല മാത്രം നമ്മൾ റിസർച്ച് ചെയ്യുന്നു ഓക്കെ അതേപോലെ നമ്മളിപ്പോൾ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് സെക്ഷൻ അതേപോലെ അല്ലെങ്കിൽ ഇപ്പോൾ സെയിൽസിൻ്റെ കാര്യത്തിലാണെങ്കിൽ സെയിൽസിന്റെ കാര്യം മാത്രം അല്ലെങ്കിൽ പ്രൈസിൻ്റെ ബേസിലാണെങ്കിൽ പ്രൈസിന്റെ കാര്യത്തിൽ മാത്രം ഓക്കെ അങ്ങനെ ആവുമ്പോൾ അത് ഇന്റേണലും എക്സ്റ്റേണലും നമുക്ക് വാലിഡിറ്റി ഉണ്ട് മോർ ഓവർ ദർ ഈസ് ആൾവേസ് കൺട്രോൾ ഗ്രൂപ്പ് ടു കമ്പയർ ദ റിസൾട്ട് ഓഫ് ദ സബ്ജക്ട് ഇൻ ദ എക്സ്പെരിമെന്റ് വിത്ത് അതർ സബ്ജെക്ട്സ് ഓഫ് സിമിലർ സ്റ്റാറ്റസ് ദാറ്റ് ഹാവ് നോട്ട് ബീൻ എക്സ്പോസ് ടു ദ ട്രീറ്റ്മെന്റ് ട്രൂ എക്സ്പെരിമെൻറ്റൽ റിസർച്ച് മേ ബി ഡിസൈൻ വിത്ത് ഓർ വിത്തൗട്ട് എ പ്രീടെസ്റ്റ് ഓൺ ആൻഡ് അറ്റ്ലീസ്റ്റ് ടു ഗ്രൂപ്പ്സ് ഓഫ് റാൻഡംലി അസൈൻഡ് സബ്ജക്ട്സ് ഇവിടെ ട്രൂ എക്സ്പെരിമെന്റൽ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മൊത്തം പോപ്പുലേഷൻ നമ്മൾ ഏതാണോ റിസർച്ച് ചെയ്യുന്നത് അതിൻ്റെ നമ്മളൊരു പോപ്പുലേഷൻ ഉണ്ടാവും അതിൽ നിന്ന് സാമ്പിൾസ് എടുക്കുന്നു ആ നിന്ന് നമ്മൾ റാൻഡം റാൻഡമായിട്ട് കുറച്ച് കാര്യങ്ങൾ എടുക്കുന്നു ആ റാൻഡം ആയിട്ട് എടുക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് മൊത്തം പോപ്പുലേഷനെ യൂണിറ്റ് ബേസിലായിട്ട് നമുക്ക് ചെയ്യാം എന്ന് പറയുന്നില്ല അതേപോലെ നമ്മൾ ഇതിനെ ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ ഇതേപോലെ ഒരു യൂണിറ്റ് ടെസ്റ്റ് യൂണിറ്റ് എന്നൊക്കെ പറയുന്ന രീതിയിൽ എടുക്കുന്നു ആ ടെസ്റ്റ് യൂണിറ്റിൽ നമ്മൾ ചില കേസുകളിൽ ഗ്രൂപ്പായിട്ട് തന്നെ എടുക്കുക ഓക്കെ അതായത് ആ ഒരു ടെസ്റ്റ് ഓഫ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആ ഒറ്റ ഗ്രൂപ്പിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു അതായത് ട്രെയിനിങ് കൊടുക്കുന്നു വേറെ ഗ്രൂപ്പിൽ ട്രെയിനിങ് കൊടുക്കുന്നില്ല എന്നിട്ട് രണ്ട് തമ്മിൽ എന്ത് ചെയ്ത് ചെയ്യുന്നത് നമ്മൾ കമ്പാരിസൺ ചെയ്യുക അല്ലെങ്കിൽ അതിന് എന്താ പറയുക ഇവാലുഷൻ ചെയ്യുക ഇതിന് ശേഷം ട്രെയിനിങ് കിട്ടിയതിന് ശേഷം ട്രെയിൻ ട്രെയിനിങ് കിട്ടാത്ത ഗ്രൂപ്പിനും ട്രെയിനിങ് കൊടുത്ത് ഗ്രൂപ്പിനും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിന് ഇവാലുവേഷൻ ചെയ്യുന്നുണ്ട് അതൊക്കെയാണ് നമുക്ക് ട്രൂ എക്സ്പെരിമെൻറ്റൽ ഡിസൈൻ എന്ന് പറയുന്നത് ഇവിടെ ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് ഓരോ ആൾക്കാർക്കും കാരണം നമ്മൾ റാൻഡം ആയിട്ടാണ് തിരഞ്ഞെടുക്കുന്നത് റാൻഡമായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ എന്താ ഓരോ ഓരോ ഇൻഡിവിജ്വലിലും ഈക്വൽ ചാൻസ് ആണ് അല്ലേ അപ്പോൾ അത് അതാണ് ഇത്രയും ഇവിടെ എന്ത് പറയുന്നത് ട്രൂ എക്സ്പെരിമെൻറ്റൽ ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് പറയാൻ കാരണം ഓക്കെ ഇനി അടുത്തൊരു ഒരു ചാർട്ടോടെ നമുക്ക് ഇങ്ങനെ നോക്കുകഴിഞ്ഞാൽ കുറച്ചും കൂടി മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈന് നമ്മൾ പറഞ്ഞിരുന്നു ഒരു എക്സ്പെരിമെൻ്റ് സെക്ഷൻസിലുണ്ട് കൺട്രോളുണ്ട് റിസേർച്ചർ അത് മാനിപ്പുലേറ്റ് ചെയ്യുന്നത് റാൻഡം അസൈൻമെൻറ് റാൻഡം വേസിലാണെന്ന് പറഞ്ഞിരുന്നു അല്ലേ ഇനി ആ പറയുന്ന ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അതിലത്തെ ഫസ്റ്റ് വൺ ഈസ് പോസ്റ്റ് ടെസ്റ്റ് ഓൺലി കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ പോസ്റ്റ് ടെസ്റ്റ് ഓൺലി കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ ഇത് നോക്കിക്കോളൂ നമ്മൾ ഫസ്റ്റ് പോപ്പുലേഷൻ ഓക്കെ ആ പോപ്പുലേഷനിൽ നിന്ന് നമ്മളിത് സാമ്പിൾസ് കുറച്ച് എടുത്തു ഓക്കെ ആ സാമ്പിൾസ് നിന്ന് ആയിട്ട് നമ്മൾ കുറച്ച് പേരെ എടുത്തു റാൻഡം ആയിട്ടാണ് അതുകൊണ്ട് ഓരോ സാമ്പിൾസ് എടുത്ത ആൾക്കാർക്കും ഇവിടെ ഈക്വൽ ചാൻസ് ഉണ്ട് പക്ഷെ നമ്മൾ അതിന് കുറച്ച് ആയിട്ട് എടുത്തു ആ റാൻഡം ആയിട്ട് എടുത്ത ഗ്രൂപ്പിനെ കൺട്രോൾ ഗ്രൂപ്പായിട്ടും എക്സ്പെരിമെൻറ്റൽ ഗ്രൂപ്പായിട്ടും രണ്ട് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യും കൺട്രോൾ ഗ്രൂപ്പിൽ നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റും കൊടുക്കുന്നില്ല ഓക്കെ ഒരു ട്രീറ്റ്മെൻറ്റോ ട്രെയിനിങ്ങോ കൊടുക്കുന്നില്ല ഇവിടെ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു ഓക്കെ എന്നിട്ട് കൺട്രോൾ ഗ്രൂപ്പിന് ട്രീറ്റ്മെൻ്റ് ഇല്ലാത്തത് കൊണ്ടും അവിടെ നമ്മൾ എന്ത് ചെയ്യണം ക്ലോസ് ഒബ്സർവേഷൻ ചെയ്യണം ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് എക്സ്പെരിമെൻറ്റൽ ഗ്രൂപ്പിന് ക്ലോസ് ഒബ്സർവേഷൻ ചെയ്യാം പിന്നീട് അതിന് റിസൾട്ട് നോക്കുക അതിനെന്താണ് ബാക്കി വന്നിരിക്കുന്ന ട്രീറ്റ്മെൻറ്റ് കൊടുത്തതിന് ശേഷം പോസ്റ്റ് ടെസ്റ്റ് ചെയ്യുക ഓക്കെ ട്രെയിനിങ് കിട്ടിയതിന് ശേഷം അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ഇതിന് ഇവാലുവേറ്റ് ചെയ്യണം എന്താണ് വന്ന മാറ്റം എന്താണ് എന്താണ് ഇപ്പോഴത്തെ പെർഫോമൻസ് എന്ന് പോസ്റ്റ് ടെസ്റ്റ് ചെയ്യാം ഓക്കെ അങ്ങനെ ചെയ്യുന്നതിനാണ് നമുക്ക് ഏത് പറയുന്നത് പോസ്റ്റ് ടെസ്റ്റ് ഓൺലി കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ ഇപ്പോൾ കുറച്ചും കൂടി വ്യക്തമായി എന്ന് വിചാരിക്കും ഒന്നും കൂടി പറയാം പോപ്പുലേഷൻ ആ പോപ്പുലേഷനിൽ നിന്ന് സാമ്പിൾ റാൻഡം സെലക്ട് ചെയ്യുന്നു ആ പോപ്പുലേഷനിൽ നിന്ന് കുറച്ച് സാമ്പിൾസ് എടുക്കുന്നു ഇപ്പോൾ ഒരു പത്തായിരം പേരാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിലൊരു ഒരു അത്ര ആയിരം എടുക്കുന്നു എന്ന് ജസ്റ്റ് സാമ്പിൾസ് എടുക്കുന്നു ആ സാമ്പിൾസിൽ ഈ പേരെ എടുക്കുവാണെങ്കിൽ ഓരോ ആൾക്കാർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട് അവരായിരിക്കും എടുക്കുക എന്നുള്ളത് ആ അതിൽ നിന്ന് നമ്മൾ ആയിട്ട് നമ്മൾ കുറച്ച് പേരെ എടുക്കുന്നു അത് കൺട്രോൾ ഗ്രൂപ്പായിട്ടും എക്സ്പെൻഡിറ്റർ ഗ്രൂപ്പായിട്ടും ഡിവൈഡ് ചെയ്യുക കൺട്രോൾ ഗ്രൂപ്പിന് ട്രെയിനിങ്ങും ഇല്ല ട്രീറ്റ്മെന്റ് ഇല്ല ഒന്നുമില്ല എക്സ്പ്രൻറ്റി ഗ്രൂപ്പിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു അത് ഒബ്സർവ് ചെയ്യുക അതേപോലെ കൺട്രോൾ ഗ്രൂപ്പ് ട്രെയിനിങ്ങും ട്രീറ്റ്മെന്റ് ഇല്ല അവരെയും നമ്മൾ ഒബ്സർവ് ചെയ്യണം അതിനുശേഷം പോസ്റ്റ് ടെസ്റ്റ് ചെയ്യുക ഓക്കെ എന്താ മാറ്റം വന്നിരിക്കുന്നത് അതാണ് നമ്മുടെ പോസ്റ്റ് ടെസ്റ്റ് ഓൺലി കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ എന്ന് പറയുന്നത് ഇസ് ഇറ്റ് ക്ലിയർ സെക്കൻഡ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതേപോലെ ആയിരിക്കും ഫസ്റ്റ് ഇതിൽ പോപ്പുലേഷൻ ആരെയാണ് നമുക്ക് സെലക്ട് ചെയ്യുന്നത് ആ ഒരു ഉള്ള പോപ്പുലേഷൻ ആ പോപ്പുലേഷനിൽ നിന്ന് അതായത് റിസർച്ചിൽ പലതും ആവാട്ടോ അതായത് നമ്മളിപ്പോൾ പറയുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴാണോ നമ്മൾ റിസർച്ച് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതിൽ ഏതാണോ പ്രോബ്ലം എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ഫൈൻഡ് ഔട്ട് ഒക്കെ ചെയ്യണം അത് വേറെ വിഷയം നമ്മൾ നോക്കുന്നത് എങ്ങനെ ഡിസൈൻ ചെയ്യണമല്ലേ നമ്മൾ നോക്കുന്നത് റിസർച്ച് ഡിസൈനിൽ ആദ്യം പോപ്പുലേഷൻ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് സാമ്പിൾസ് എടുക്കും റാൻഡംലി നമ്മളൊരു സാമ്പിൾസ് എടുക്കുന്നു ആ സാമ്പിൾസിൽ നിന്നാണ് നമ്മൾ റാൻഡംലി എടുക്കുന്നത് അപ്പോൾ ഈ പറയുന്ന സാമ്പിൾസ് എടുത്ത ആൾക്കാർക്ക് എല്ലാവർക്കും ഈക്വൽ ചാൻസസ് ആണ് അതിൽ നിന്ന് നമ്മൾ റാൻഡംലി സെലക്ട് ചെയ്യുന്നു സാമ്പിൾസ് നിന്ന് റാൻഡംലി സെലക്ട് ചെയ്യുന്നു ആ റാൻഡംലി സെലക്ട് ചെയ്തതിൽ നിന്ന് കൺട്രോൾ ഗ്രൂപ്പും എക്സ്പെൻഡി ഗ്രൂപ്പായിട്ട് മാറ്റി വയ്ക്കുക രണ്ട് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നു ഇവിടെ പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ ആണ് അപ്പോൾ അതെന്തെയും കൺട്രോൾ ഗ്രൂപ്പിന് പ്രീ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അതായത് ട്രീറ്റ്മെൻറ് കൊടുക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു അവസ്ഥ എന്നുള്ളത് പ്രീ ടെസ്റ്റ് ചെയ്യും അവരുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് പ്രീ ടെസ്റ്റ് ചെയ്യും അതേപോലെ എക്സ്പെരിമെൻറ്റൽ ഗ്രൂപ്പിനും പ്രീ ടെസ്റ്റ് ചെയ്യും ഓക്കെ ദെൻ കൺട്രോൾ ഗ്രൂപ്പിന് ഒരു ട്രീറ്റ്മെൻറ്റും കൊടുക്കുന്നില്ല ഓക്കെ ഒരു ഇല്ല ട്രെയിനിങ്ങുമില്ല ഇല്ല എന്ന് പറഞ്ഞ ഒരു കേസ് നമ്മളിവിടെ ചെയ്യുന്നില്ല കൺട്രോൾ ഗ്രൂപ്പിന് എക്സ്പ്ലിനെ ഗ്രൂപ്പിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ട്രീറ്റ്മെന്റ് അതായത് ട്രെയിനിങ് എന്താണെന്ന് പറഞ്ഞാൽ അത് നമ്മൾ നൽകുന്നു ഓക്കെ ട്രീറ്റ്മെന്റ് നൽകുന്നുണ്ട് എന്നിട്ട് ഈ പറഞ്ഞ കൺട്രോൾ ഗ്രൂപ്പിനെയും എക്സ്പ്ലെൻറ്ററി ഗ്രൂപ്പിനെയും നമ്മൾ ക്ലോസ് ഒബ്സർവേഷൻ ചെയ്യുന്നു അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക പോസ്റ്റ് ടെസ്റ്റ് ഇതിന് ശേഷം എന്താണ് പെർഫോമൻസ് എന്നുള്ളത് പോസ്റ്റ് ടെസ്റ്റ് ചെയ്യുക അത് ട്രെയിനിങ് കിട്ടിയതിന് ശേഷം അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് കിട്ടിയതിന് ശേഷം ക്ലിയർ ആയോ രണ്ടിനും വേണം കൺട്രോൾ ഗ്രൂപ്പിൽ ട്രീറ്റ്മെൻറ്റ് ഇല്ല പക്ഷേ എങ്കിലും ഈ ഒരു ക്ലോസ് ഒബ്സർവേഷൻ ചെയ്തതിന് ശേഷം പോസ്റ്റ് ടെസ്റ്റ് ചെയ്യണം എന്നാലും നമുക്ക് കമ്പാരിസൺ ചെയ്യാൻ പറ്റത്തുള്ളൂ ഗ്രൂപ്പ് അല്ലേ ഇത് ഗ്രൂപ്പ് ഡിസൈൻ ഗ്രൂപ്പ് ഡിസൈൻ്റെ കേസുകളിൽ വരുന്നതല്ല ഇതൊക്കെ ഓക്കെ അപ്പോൾ ഇതാണ് ഏത് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ എന്ന് പറയുന്നത് ക്ലിയർ ഇനി നമുക്ക് നോക്കാനുള്ളത് തേർഡ് വൺ സോളമൻ ഫോർ ഗ്രൂപ്പ് ഡിസൈൻ സോളമൻ ഫോർ ഗ്രൂപ്പ് ഡിസൈൻ ആണ് അതിൽ വരുന്നത് പോപ്പുലേഷൻ അതിൽ സാമ്പിൾസ് റാൻഡംലി സെലക്റ്റഡ് പോപ്പുലേഷനിൽ നിന്ന് സാമ്പിൾസ് റാൻഡംലി നമ്മൾ സെലക്ട് ചെയ്യുന്നു ആ സാമ്പിൾസ് നിന്ന് റാൻഡംലി നമ്മൾ എടുക്കുക അപ്പോൾ ഓരോ സാമ്പിൾസിലും ഓരോ ആൾക്കാർക്കും അതെന്തിനാണ് ഈക്വൽ ചാൻസസ് തന്നെയാണ് ഓക്കെ ഈ പറഞ്ഞ സോളമൻ ഫോർ ഗ്രൂപ്പ് ഡിസൈൻ എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിരിക്കുന്ന രണ്ടെണ്ണം ഉണ്ടല്ലോ പോസ്റ്റ് ടെസ്റ്റും പ്രീ ടെസ്റ്റിൻ്റെ രണ്ട് കേസുകൾ എ ബി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അത് രണ്ടിൻ്റെയും ആണ് ഈ പറയുന്ന സോളമൻ ഫോർ ഗ്രൂപ്പ് എന്ന് ഡിസൈൻ എന്ന് പറയുന്നത് റെഡി അതിൽ ആദ്യത്തെ ഈ പറഞ്ഞ റാൻഡംലി സെലക്ട് ചെയ്തതിൽ നിന്ന് ഗ്രൂപ്പ് വൺ ഗ്രൂപ്പ് ടു ഗ്രൂപ്പ് ത്രീ ഗ്രൂപ്പ് ഫോർ എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്യും ഓക്കെ ആ ഗ്രൂപ്പ് വണ്ണില് എക്സ്പെരിമെന്റ് ഗ്രൂപ്പും ഗ്രൂപ്പ് ടു കൺട്രോൾ ഗ്രൂപ്പും ഇവിടെ ഗ്രൂപ്പ് ത്രീ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഫോർ കൺട്രോൾ ഗ്രൂപ്പ് അതാണ് ഈ സി എന്നൊക്കെ വേണമെങ്കിൽ എഴുതി വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ എങ്ങനെയായിരുന്നു പോപ്പുലേഷൻ ആ പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ സാമ്പിൾസ് സെലക്ട് ചെയ്യുന്നു ആ സാമ്പിൾസിൽ നിന്ന് റാൻഡംലി സാമ്പിൾസ് സെലക്ട് ചെയ്യും ആ സാമ്പിൾസിൽ നിന്ന് റാൻഡംലി നമ്മൾ എടുക്കുന്നു അതിൽ ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നു നാല് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നു വൺ ടു ത്രീ ഫോർ അതിൽ ഫസ്റ്റ് ഗ്രൂപ്പ് എക്സ്പെരിമെൻറ്റ് ഗ്രൂപ്പും രണ്ടാമത്തത് കൺട്രോൾ ഗ്രൂപ്പും മൂന്നാമത്തത് എക്സ്പെരിമെൻ്റിലും നാലാമത്തത് കൺട്രോൾ ഓക്കെ അതിൽ ഗ്രൂപ്പ് വണ്ണും ഗ്രൂപ്പ് ടൂവും പ്രീ ടെസ്റ്റ് ചെയ്യും പ്രീ ടെസ്റ്റ് ചെയ്യുക പറഞ്ഞത് നമ്മൾ രണ്ടാമത്തെ കേസിൽ പറഞ്ഞത് അല്ലേ ബി രണ്ടാമത്തെ കേസ് പറഞ്ഞു എങ്ങനെയാ നമ്മൾ ഈ പറയുന്ന ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് മുമ്പും നമ്മൾ അതിനെ ടെസ്റ്റ് ചെയ്യും അങ്ങനെയുള്ളതിന് ഗ്രൂപ്പ് വണ്ണും ഗ്രൂപ്പ് ടൂവും പ്രീ ടെസ്റ്റ് ചെയ്യും ഗ്രൂപ്പ് ത്രീയും ഫോറും നമ്മൾ പ്രീ ടെസ്റ്റ് ചെയ്യില്ല ഓക്കെ പിന്നെ പ്രീ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ഗ്രൂപ്പ് വണ്ണിൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു അതായത് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യും ഗ്രൂപ്പ് ടൂവിൽ ഒരു ട്രീറ്റ്മെൻറ്റും കൊടുക്കുന്നില്ല എന്നിട്ട് ക്ലോസ് ഒബ്സർവേഷൻ ചെയ്യുക എന്നിട്ട് പോസ്റ്റ് ടെസ്റ്റ് ചെയ്യുക ക്ലോസ് ഒബ്സർവേഷൻ പോസ്റ്റ് ടെസ്റ്റ് ഗ്രൂപ്പ് വണ്ണും ഗ്രൂപ്പ് ടൂവും റെഡി അതേപോലെ ഗ്രൂപ്പ് ത്രീ ആം ഗ്രൂപ്പ് ഫോറും അപ്പോൾ എന്തായിരിക്കും ഇവിടെ ഡയറക്റ്റ് ട്രീറ്റ്മെൻറ് ഉണ്ട് ഒരു ഗ്രൂപ്പിൽ വേറെ ഗ്രൂപ്പിൽ ഇല്ല ക്ലോസ് ഒബ്സർവേഷൻ ഇവിടെയും ക്ലോസ് ഒബ്സർവേഷൻ അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ടെസ്റ്റഡ് പോസ്റ്റ് ടെസ്റ്റഡ് ഇത് നമ്മൾ ആദ്യം പറഞ്ഞ കേസ് അതായത് പ്രീ ടെസ്റ്റ് ഇല്ല ട്രീറ്റ്മെൻറ്റ് ഒന്നിന് കൊടുക്കുന്നു വേറൊരു ഗ്രൂപ്പിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നില്ല എന്നിട്ട് നമ്മൾ രണ്ടിനെയും വാച്ച് ചെയ്യാം അതിന് ശേഷം എന്താണ് മാറ്റം സംഭവിച്ചിരിക്കുന്നത് പോസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നത് അതായത് പ്രീ ടെസ്റ്റ് ഇല്ലാത്തത് ഗ്രൂപ്പ് ത്രീയും ഗ്രൂപ്പ് ഫോർ നമ്മൾ ആദ്യം പറഞ്ഞ കേസ് രണ്ടാമത് പറഞ്ഞ കേസാണ് നമ്മൾ ഗ്രൂപ്പ് വണ്ണും ഗ്രൂപ്പ് ടൂം കൂടി പറയുന്നത് പ്രീ ടെസ്റ്റ് ചെയ്യും പിന്നെ ട്രീറ്റ്മെൻറ്റ് ഒന്നിന് ട്രീറ്റ്മെൻറ്റ് ഇല്ല പിന്നെ അത് ക്ലോസ് ഒബ്സർവേഷൻ ചെയ്യുന്നു ഇവിടെ രണ്ടിനും ക്ലോസ് ഒബ്സർവേഷൻ ദെൻ പോസ്റ്റ് പോസ്റ്റ് ടെസ്റ്റഡ് പോസ്റ്റ് ടെസ്റ്റഡ് ക്ലിയർ ഇതാണ് നമ്മുടെ ഏത് സോളമൻ ഫോർ ഗ്രൂപ്പ് ഡിസൈൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് തേർഡ് വൺ കോസി എക്സ്പെരിമെൻറ്റൽ ഡിസൈൻ കോസി എക്സ്പെരിമെൻ്റൽ ഡിസൈൻസ് ആർ യൂസിങ് കൺസ്ട്രക്ഷൻസ് ദാറ്റ് ഓൾറെഡി എക്സിസ്റ്റ് ഇൻ ദ റിയൽ വേൾഡ് എ കോസി എക്സ്പെരിമെൻറ്റൽ ഡിസൈൻ വിൽ ഹാവ് സം സോർട്ട് ഓഫ് കൺട്രോൾ ആൻഡ് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് ബട്ട് ദീസ് ഗ്രൂപ്പ് പ്രോബബ്ലി വേർ നോട്ട് റാൻഡംലി സെലക്റ്റഡ് റാൻഡം സെലക്ഷൻ ഈസ് യൂഷ്വലി വെ ട്രൂ എക്സ്പെരിമെൻ്റൽ ആൻഡ് കോസി എക്സ്പെരിമെൻറ്റൽ ഡിസൈൻ ഡിഫ് ഇവിടെ കോസി എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ട്രൂ എക്സ്പെരിമെൻറ്റൽ ഡിസൈൻ പോലെയാണ് പക്ഷെ ആകെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് റാൻഡമൈസേഷനാണ് ഇവിടെ റാൻഡമൈസേഷൻ നമ്മൾ ചെയ്യുന്നില്ല പോപ്പുലേഷൻ നമ്മളെടുത്ത് സാമ്പിൾസ് എടുക്കുമല്ലോ അതിൽ നിന്ന് റാൻഡമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല സെലക്ട് ചെയ്യുന്നില്ല ആകെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ പറയുന്ന കോസി എക്സ്പെൻറ്റിൽ ഡിസൈനിൽ ഇതാണ് വരുന്നത് ഓക്കെ ബാക്കിയെല്ലാം സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത് കോസി എക്സ്പെരിമെൻ്റൽ ഡിസൈനിൽ ആദ്യത്തെ ാണ് നോൺ ഇക്വൽ കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ എന്ന് പറയുന്നത് അത് സിമിലർ ടു ഏതന്നെയാണ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് റാൻഡമൈസ്ഡ് എക്സ്പെരിമെൻറ്റില്ലേ അതേപോലെ തന്നെയാണ് വരുന്നത് ഓക്കെ ഇനിയിപ്പോൾ ഇതിൽ എങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത് നമുക്ക് നോക്കാം ഫസ്റ്റ് കൺട്രോൾ ഗ്രൂപ്പും എക്സ്പെരിമെൻറ്റൽ ഗ്രൂപ്പും ഒരു നോൺ ഇക്വാലൻ കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ നമ്മൾ ചെയ്യുന്നതിൽ രണ്ടായിട്ട് നമുക്ക് ഗ്രൂപ്പിന് ഡിവൈഡ് ചെയ്യാം ഒന്ന് കൺട്രോൾ ഗ്രൂപ്പും ഒന്ന് എക്സ്പെരിമെൻറ്റൽ ഗ്രൂപ്പും കൺട്രോൾ ഗ്രൂപ്പിനെ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു പ്രീ ടെസ്റ്റ് ചെയ്യും അതായത് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിന് മുമ്പേ നമ്മളോട് എന്തെങ്കിലും പ്രീ ടെസ്റ്റ് ചെയ്യും കൺട്രോൾ ഗ്രൂപ്പിന് ഒരു ട്രീറ്റ്മെൻറ്റും കൊടുക്കുന്നില്ല പിന്നെ അതിന് ശേഷം പോസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നു ഓക്കെ പിന്നെ എക്സ്പെരിമെൻറ്റ് ഗ്രൂപ്പ് ആണെങ്കിലോ പ്രീ ടെസ്റ്റ് ചെയ്യും പക്ഷെ അവിടെ എന്തുണ്ട് ട്രീറ്റ്മെൻ്റ് അല്ലെങ്കിൽ ട്രെയിനിങ് അവിടെ കൊടുക്കും അതിന് ശേഷം പോസ്റ്റ് ടെസ്റ്റ് ചെയ്യും അതായത് വീണ്ടും എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് ടെസ്റ്റ് ചെയ്യും ഓക്കെ അതിന് അനലൈസ് ഒക്കെ ചെയ്യാറുണ്ട് നല്ലതാണോ അല്ലയോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും ഇവിടെ ആകെ ഒരു വ്യത്യാസം നമ്മൾ നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യാസം വന്നിരിക്കുന്നത് പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ റാൻഡമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല സെലക്ഷൻ ചെയ്യുന്നില്ല എന്നൊരു വ്യത്യാസം ഉള്ളൂ ാണ് ഇവിടെ ഒരു വ്യത്യാസമായിട്ട് വരുന്നത് ഇതിൽ നമ്മൾ കൺട്രോൾ ഗ്രൂപ്പും ഗ്രൂപ്പൊക്കെ നമ്മൾ സെലക്റ്റഡ് ഫ്രം ദ ക്ലസ്റ്റർ ആണ് ഓക്കെ സെലക്റ്റഡ് ഫ്രം ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ ക്ലാസ് വൈസ് ആവാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂണിറ്റ് ആവാം ഓക്കെ ഏതെങ്കിലും ഇപ്പോൾ ഒരു ഹൈസ്കൂൾ സെക്ഷൻ ആണെങ്കിൽ ഹൈസ്കൂൾ സെക്ഷൻ ഹയർ സെക്കൻഡറി ഹയർ സെക്കൻഡറി ഒരു ക്ലസ്റ്റർ ആയിട്ട് ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഗ്രൂപ്പിനെ തിരഞ്ഞെടുക്കുന്നു കൺട്രോൾ ഗ്രൂപ്പും എക്സ്പ്രന്റ് ഗ്രൂപ്പും ആയിട്ട് എടുക്കുന്നു ഓക്കെ ഇതാണ് നോൺ ഇക്വാലൻ കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ എന്ന് പറയുന്നത് റൈറ്റ് നെക്സ്റ്റ് ഈസ് ടൈം സീരിയസ് ഡിസൈൻ ഈ പറ ഈ പറയുന്ന ടൈം സീരിയസ് ഡിസൈന് ഏതിനെപ്പോലെ ഒരേപോലെയാണെന്ന് അറിയുമോ സിമിലർ ടു ബിഫോർ ആൻഡ് ആഫ്റ്റർ വിത്തൌട്ട് കൺട്രോൾ ഡിസൈൻ ഓക്കെ അതിൻ്റെ സിമിലാരിറ്റി നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ സെയിം ആണ് വരുന്നത് പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും എന്തില്ലേ ഇവിടെ റാൻഡമൈസ്ഡ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ ഇതിൽ എക്സ്പെരിമെൻറ്റ് ഗ്രൂപ്പാണ് നമ്മൾ എടുക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ക്ലസ്റ്റർ ആയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ എടുക്കും അത് എങ്ങനെയായിരിക്കും എക്സ്പെരിമെൻറ്റൽ ഗ്രൂപ്പ് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും പ്രീ ടെസ്റ്റഡ് റിപ്പീറ്റ്ലി അറ്റ് ഡിഫറെൻറ്റ് ഇൻറ്റർവെൽസ് പല അതായത് സെയിം ആൾക്കാർ തന്നെയായിരിക്കും ഇപ്പോൾ എക്സാമ്പിൾ ഒരു എംപ്ലോയിസിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നതെങ്കിൽ ഒരു സ്ഥാപനത്തിലെ എംപ്ലോയിസിൻ്റെ പെർഫോമൻസിൻ്റെ ലെവലാണ് നമ്മളത് വിലയിരുത്തുന്നത് അവർക്ക് എന്തെങ്കിലും ഒരു നേരമാർഗം ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കണം അങ്ങനെയാണെങ്കിൽ ട്രെയിനിങ് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ അവിടെ ഇവർ ഇവരെന്തു ചെയ്യുന്നു പ്രീ ടെസ്റ്റഡ് ചെയ്യുന്നു അത് റിപ്പീറ്റഡ് ആയിട്ട് ഡിഫറെൻറ്റ് ടൈമിൽ ഡിഫറെൻറ്റ് ഇന്റർവൽ ടൈമിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക ചെയ്യാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെയ്യും ടെസ്റ്റ് ചെയ്യും അത് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും അവരുടെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ട് എന്ന് ടെസ്റ്റ് ചെയ്യും ടെസ്റ്റ് ചെയ്യുക പറഞ്ഞാൽ ഇവിടെ എന്ത് ഉദ്ദേശിക്കുന്നത് എന്താ ടെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞത് എന്താ അവരുടെ ഇവല്യൂ ചെയ്യുക ഇവരുടെ ഒരു വർക്കുകൾ അല്ലെ എംപ്ലോയിസിൻ്റെ വർക്കുകൾ വാല്യൂ ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ അത് അനലൈസ് ചെയ്യുന്നു ഓക്കെ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻ്റർവെൽസിൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു ട്രെയിനിങ്ങിൻ്റെ മുമ്പ് അതിന് ശേഷം ട്രീറ്റ്മെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ട്രീറ്റ്മെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക പറഞ്ഞാൽ ഇവിടെ എന്താണ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നു ഓക്കെ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും പോസ്റ്റ് ടെസ്റ്റഡ് റിപ്പീറ്റ്ലി അറ്റ് ഡിഫറെന്റ് ഇൻ്റർവെൽസ് അതായത് ട്രെയിനിങ് കൊടുത്തതിന് ശേഷം ഈ പറയുന്ന എംപ്ലോയീസിനെ റിപ്പീറ്റഡ് ആയിട്ട് ഡിഫറെൻറ്റ് ഇൻറ്റർവെൽസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഇവരെ വാല്യൂ ചെയ്യുന്നു അല്ലെങ്കിൽ ഇവരുടെ വർക്ക് എത്രത്തോളം ഉണ്ട് എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നു നല്ലതായിട്ടാണോ വന്നിരിക്കുന്നത് അല്ല പെർഫോമൻസ് എത്രത്തോളം ഉണ്ട് അവർ കാഴ്ച എന്ന് നോക്കും അപ്പോൾ ഡിഫറെൻറ്റ് ഇൻ്റർവെൽസ് ടൈമിൽ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് എന്താ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ ട്രീറ്റ്മെൻറ്റും എന്തായിരിക്കും അപ്പോൾ ഡിഫറെൻറ്റ് ഡിഫറെൻ്റായിട്ടായിരിക്കും ഉണ്ടാവുക നമ്മൾ പറഞ്ഞു തരുന്നു ഡിഫറെൻറ്റ് ഇൻ്റർവെൽ റിപ്പീറ്റഡായിട്ട് ചെയ്യുന്നതെന്ന് ഓക്കെ അപ്പോൾ ആ ഒരു എംപ്ലോയീസിൻ്റെ കേസിൽ ഇത് ക്ലിയർ ആയോ ഒന്നും കൂടി പറയാം എക്സ്പ്രൻഡ് ഗ്രൂപ്പാണ് അതിൽ നിന്ന് നമ്മൾ പ്രീ ടെസ്റ്റ് റിപ്പീറ്റലി ആയിട്ട് ഡിഫറെൻറ്റ് ഇൻ്റർവെൽസ് ഡിഫറെൻറ്റ് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ പ്രീ ടെസ്റ്റ് ചെയ്യുന്നു എക്സ്പിമെൻറ്റ് ഗ്രൂപ്പിൽ ഓക്കെ എക്സ്പിറ്റി ഗ്രൂപ്പിൽ കുറച്ച് എംപ്ലോയെങ്കിൽ അവരെ നമ്മൾ അങ്ങനെ ചെയ്യുന്നു ശേഷം നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക പറഞ്ഞാൽ ട്രെയിനിങ് കൊടുക്കും അതിന് ശേഷം ആഫ്റ്റർ ട്രെയിനിങ് നമ്മളത് ഇവാലുവേറ്റ് ചെയ്യുന്നു അത് ഡിഫറെൻറ്റ് ഇൻ്റർവെൽസിൽ റിപ്പീറ്റഡ് ആയിട്ട് റൈറ്റ് ദെൻ നെക്സ്റ്റ് കൗണ്ടർ ബാലൻസ്ഡ് ഡിസൈൻ കൗണ്ടർ ബാലൻസ് ഡിസൈനിൽ ഫസ്റ്റ് നമ്മളതിൽ ഗ്രൂപ്പ് വൺ ഗ്രൂപ്പ് ടൂ എന്നുണ്ട് രണ്ട് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഫസ്റ്റത്തെ ഗ്രൂപ്പുകാർക്ക് ട്രീറ്റ്മെൻറ് വൺ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു അതായത് വേറെ ഏതെങ്കിലും ഒരു തരത്തിൽ ഇപ്പോൾ ഒരു ട്രെയിനിങ് തന്നെ പല രീതിയിലുള്ള ട്രെയിനിങ് ഇല്ലേ അപ്പോൾ ഒരു ഗ്രൂപ്പ്കാർക്ക് ഗ്രൂപ്പ് വൺ എന്ന് പറയുന്ന ഗ്രൂപ്പ് വണ്ുകാർക്ക് വേറെ ട്രീറ്റ്മെൻറ്റ് വൺ എന്ന് പറയുന്ന അല്ലെങ്കിൽ വേറെ ഒരു മെത്തേഡിൽ ഒരു ട്രെയിനിങ് കൊടുക്കുന്നു അതിന് ശേഷം അതെന്ത് ചെയ്യുന്നു പോസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നു ഇത് എങ്ങനെയുണ്ട് അവരുടെ പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് എന്ന് നോക്കുന്നു അതിനുശേഷം കൊടുക്കുന്നു ടു ശേഷം വീണ്ടും പോസ്റ്റ് ടെസ്റ്റ് ചെയ്യും അങ്ങനെ ഒരു ഗ്രൂപ്പ് വണ്ണിന് ചെയ്യും രണ്ടാമത്തെ കേസ് എങ്ങനെയാണ് വരിക ഗ്രൂപ്പ് രണ്ടാമത്തെ ടീമുകാർക്ക് ട്രീറ്റ്മെൻറ്റ് ടു വേറൊരു ആയിരിക്കും കൊടുക്കുക വേറൊരു ട്രെയിനിങ് മെത്തേഡിൽ ഫോളോ ചെയ്ത് കൊടുക്കും അതിനുശേഷം ശേഷം അതെന്ത് ചെയ്യും പോസ്റ്റ് ടെസ്റ്റ് ചെയ്യും അതായത് അത് അവരെ ആ പറയുന്ന ഗ്രൂപ്പ് ടുവിനെ ഇവാലുവേറ്റ് ചെയ്യും പിന്നീട് ട്രീറ്റ്മെൻറ്റ് വണ് എടുത്ത് കൊടുക്കുന്നു അതായത് മറ്റേ ഗ്രൂപ്പ് വണ്ണ് വരെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ട്രീറ്റ്മെൻറ്റ് ട്രെയിനിങ് അവർക്ക് ഈ ഗ്രൂപ്പ് ടു ഉള്ള ആൾക്കാർക്ക് കൊടുക്കും അതിനുശേഷം പോസ്റ്റ് ടെസ്റ്റ് ചെയ്യും അപ്പം തന്നെ എന്താ ഗ്രൂപ്പ് വണ്ണിനുള്ളവർക്ക് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു അതിൽ ഏതിലാണ് കൊടുക്കുമ്പോഴാണ് അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് ഗ്രൂപ്പ് വണ്ണിനും ഗ്രൂപ്പ് ടൂവിനും നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതാണ് ചുരുക്കി പറഞ്ഞാൽ മനസ്സിലായോ ഡിഫറെൻ്റായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക വീണ്ടും ചെക്ക് ചെയ്യുന്നു എന്നിട്ട് വീണ്ടും വേറെ ഏതെങ്കിലും ട്രെയിനിങ്ങും കൊടുക്കുക അതൊക്കെ ട്രീറ്റ്മെന്റ് പറയുന്ന ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെയാണ് എന്നിട്ട് അവരുടെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ട് എന്ന് ഇവാലുവേറ്റ് വാലു മനസ്സിലാക്കി എടുക്കുക ക്ലിയർ ആയോ അപ്പം ഇത്രയുമാണ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞിരുന്ന ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ഏതൊക്കെ ടൈപ്പ് ടൈപ്സ് ഓഫ് എക്സ്പെരിമെൻ്റൽ ഡിസൈൻ ഓക്കെ അപ്പോൾ ടൈപ്സ് ഓഫ് എക്സ്പെരിമെൻറ്റൽ ഡിസൈൻ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് നോക്കിയെടുക്കുക അതേപോലെ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഗ്രാഫിൻ്റെ ഒരു ചാർട്ട് ഗ്രാഫ് അല്ല ഒരു ചാർട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ടേബിളൊക്കെ നല്ല രീതിയിൽ വരച്ച് പഠിച്ച് സ്റ്റെപ്പായിട്ട് നമ്മളിരുന്ന് പഠിച്ച് നോട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇതൊരിക്കലും മറക്കില്ല ഓക്കെ ഇത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുള്ളതാണ് ഓക്കെ ഈ വീഡിയോയുടെ കുറച്ച് ലെങ്ത്ത് കൂടി പക്ഷേ ഇതെങ്കിലും ഇടയ്ക്ക് വെച്ചിട്ട് ബ്രേക്കപ്പ് ആക്കിയിട്ട് നമുക്ക് വീണ്ടും രണ്ട് വീഡിയോസ് ആക്കി ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു എല്ലാം കൂടിയിട്ട് ഒരൊറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം താങ്ക് യു ഇൻ ഇന്ന് നെക്സ്റ്റ് ക്ലാസ്